ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എസ് എസ് എൽ സി പ്ലസ് ടു പോലുള്ള പബ്ലിക് എക്സാം ഒക്കെ ആകാറായി ഓരോ സബ്ജക്റ്റും അതിൽ ഓരോ ടോപ്പിക്കും പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. 10 + 1 + 2 എന്നീ ക്ലാസ്സുകളിലെ ഇംഗ്ലീഷ് എക്സാമിലെ പോയിട്രി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അവ എങ്ങനെ ആൻസർ ചെയ്യണമെന്നുമുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഏത് ക്ലാസ്സായാലും ഒരു പോയം പഠിച്ചാൽ അതിൻ്റെ സമ്മറി മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ ചെയ്യാൻ പറ്റും. എന്നാൽ പോയറ്റിക് ഡിവൈസസ് ഉണ്ട്, ലൈക്ക് റൈമിംഗ് വേർഡ്സ്, റൈമിംഗ് സ്കീം, സിമിലി, അലിട്രേഷൻസ്, പെർസോണിഫിക്കേഷൻസ്, ഇമേജറി എന്നിവയും കൂടി മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് പോയട്രി സെക്ഷനിൽ ഫുൾ മാർക്ക് നേടാം. യൂട്യൂബിൽ ആരും അധികം എടുക്കാത്ത ക്ലാസ്സാണിത്, നിങ്ങൾക്ക് എന്തായാലും ഉപകരിക്കും. ഓക്കെ, അതിന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണണം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. റൈമിംഗ് വേർഡ്സ്. റൈമിംഗ് വേർഡ്സ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പോയറ്റിക് ഡിവൈസാണിത്. 5-ാം ക്ലാസ് മുതൽക്ക് തന്നെ നമ്മളിത് പഠിക്കുന്നുണ്ട്. എന്നാലൊന്ന് നോക്കാം. റൈമിംഗ് വേർഡ്സ് ആർ 2 or more words ദാറ്റ് ഹാവ് സം സെയിം ഓർ സിമിലർ എൻഡിങ് സൗണ്ട്. കവിതയുടെ വരികളിൽ അവസാനം വരുന്ന ഒരേപോലെ ശബ്ദമുള്ള വാക്യങ്ങളാണ് റൈമിംഗ് വേർഡ്സ്. അവ രണ്ടോ അതിൽ കൂടുതലോ ആയിരിക്കാം. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. വില്യം വേർഡ്സ്വർത്തിൻ്റെ ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗിലെ ലൈൻസാണിത്. ഈ ലൈൻസിലെ അവസാനം നോക്കൂ, വേർഡ്സ് നോട്ട്സ്, റിക്ലൈൻഡ്, തോട്ട്സ്, മൈൻഡ് അല്ലേ. നമുക്ക് ഈ നോട്ട്സും തോട്ട്സും പറയുമ്പോൾ ഒരുപോലെയുണ്ട്, റിക്ലൈൻഡും മൈൻഡും ഒരുപോലെയുണ്ട്. അപ്പോൾ ഈ നോട്ട്സും തോട്ട്സും റിക്ലൈൻഡും മൈൻഡുമാണ് ഈ പോയട്രിയിലെ റൈമിംഗ് വേർഡ്സ്. ഓക്കെ, നോട്ട്സും തോട്ട്സും റിക്ലൈൻഡും മൈൻഡും. ഓക്കെ, എക്സാമിന് ഇങ്ങനത്തെ ലൈൻസ് തരുമ്പോൾ ലൈൻസിൻ്റെ എൻഡിങ് വേർഡ്സ് നിങ്ങൾ പറഞ്ഞു നോക്കുക. ഒരുപോലെ ശബ്ദം വരുന്നവ റൈമിംഗ് വേർഡ്സാണ്. നെക്സ്റ്റ് പോയറ്റിക് ഡിവൈസാണ് റൈമിംഗ് സ്കീം. റൈമിംഗ് വേർഡ്സ് പോലെ എല്ലാവർക്കും റൈമിംഗ് സ്കീം എന്താണെന്ന് അറിയില്ല, എന്നാലും കുഴപ്പമൊന്നുമില്ല, ഇത് എളുപ്പമാണ്. നമുക്ക് നോക്കാം. ഈ റൈം സ്കീം ഈസ് ദ പാറ്റേൺ ഓഫ് റൈംസ് അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് ലൈൻ ഓഫ് എ പോയം. നമ്മൾ നേരത്തെ റൈമിംഗ് വേർഡ്സ് നോക്കിയില്ലേ, ആ റൈമിംഗ് വേർഡ്സിൻ്റെ പാറ്റേൺ ആണ് റൈമിംഗ് സ്കീം. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. നേരത്തെ നമ്മൾ നോക്കിയ ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് ലൈൻസ് തന്നെയാണ് ഇത്. നമുക്ക് എക്സാം നോക്കാം. ഇതിൽ നമ്മൾ നേരത്തെ റൈമിംഗ് വേർഡ്സ് നോക്കി. ഏതൊക്കെയാണ് റൈമിംഗ് വേർഡ്സ്? നോട്ട്സ്, റിക്ലൈൻഡ്, തോട്ട്സ്, മൈൻഡ്. അപ്പോൾ നോട്ട്സ് അതൊരു ആദ്യത്തെ സൗണ്ട്. അതിന് നമുക്ക് എ എന്ന് കൊടുക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ലൈന് റിക്ലൈൻഡ്, സെയിം സൗണ്ട് അല്ലല്ലോ. അപ്പോൾ നമ്മൾ റിക്ലൈൻഡ് വേറൊരു സൗണ്ട് ആയതുകൊണ്ട് അതിന് ബി എന്ന് കൊടുക്കാം. പക്ഷെ തോട്ട്സ് നോക്കൂ, നോട്ട്സിൻ്റെ സെയിം സൗണ്ട് ആയതുകൊണ്ട് അതേ എ ഇതിന് കൊടുക്കാം. മൈൻഡ് രണ്ടാമത്തെ ലൈൻ്റെ ഇതിന് മാച്ച് ആയതുകൊണ്ട് നമുക്ക് മൈൻഡിന് ബി എന്ന് കൊടുക്കാം. അപ്പോൾ എയും ബിയും, എയും ബിയും. അപ്പോൾ സെയിം സൗണ്ട്, നമ്മൾ സെയിം ലെറ്റർ കൊടുക്കുന്നു. ഓക്കെ, അടുത്തത് സിമിലി എന്താണെന്ന് നോക്കാം. എ ഫിഗർ ഓഫ് സ്പീച്ച് ഇൻവോൾവിങ് ദ കമ്പാരിസൺ ഓഫ് വൺ തിങ് വിത്ത് അനദർ തിങ് ഓഫ് എ ഡിഫറെൻറ്റ് കൈൻഡ്. അപ്പോൾ ഒരു കാര്യം മറ്റൊരു കാര്യത്തെ പോലെയാണെന്ന് പറഞ്ഞിട്ട് കമ്പയർ ചെയ്യുക, അപ്പോൾ അതാണ് സിമിലി. അപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ ആസ് മെറി ആസ് എ ബേർഡ് അല്ലേ. അപ്പോൾ ഒരു പക്ഷിയെപ്പോലെ ആഹ്ലാദകരമായിട്ട് എന്നുള്ളതാണ് ഈ ലൈൻ മെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു പക്ഷിയെപ്പോലെ, അങ്ങനെ പോലെ എന്ന് പറയുന്നത് അതായിരിക്കും സിമിലി. അതിന് വേണ്ടി നമുക്ക് ആസും ലൈക്കും ഉണ്ടെങ്കിൽ നമുക്ക് സിമിലി ആയിട്ട് ആൻസറായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, ഓക്കെ, വേറൊരു പോയറ്റിക് ഡിവൈസാണ് അലിട്രേഷൻ. അലിട്രേഷൻ എന്താണെന്ന് നോക്കാം. ദ ഒക്കറൻസ് ഓഫ് ദ സെയിം ലെറ്റർ ഓർ സൗണ്ട് അറ്റ് ദ ബിഗിനിങ് ഓഫ് അഡ്ജസൻറ്റ് ഓർ ക്ലോസ്ലി കണക്റ്റഡ് വേർഡ്സ്. എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ രണ്ട് അടുത്തടുത്തുള്ള വാക്കുകളുടെ ലെറ്റർ, ആദ്യത്തെ ലെറ്റർ ഒരുപോലെ ആവുക, അല്ലെങ്കിൽ പറയുമ്പോൾ നമ്മൾ ആ വേർഡ്സ് പറയുമ്പോൾ ഒരുപോലെ സൗണ്ട് വരിക, ഇത്തരം വേർഡ്സിനാണ് നമ്മൾ അലിട്രേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്, 4 lines ഉണ്ട്. അതിൽ നോക്കൂ, പുൽ പെറ്റൽസ് അല്ലേ, രണ്ട് വേർഡ്സ് ഉണ്ട്. അതിൻ്റെ ഫേസ്റ്റ് ലെറ്റർ എന്താണ് രണ്ടിൻ്റെയും? പി പി എന്നാണ്. അപ്പോൾ ഇതൊരു അലിട്രേഷനാണ്. ഇപ്പോൾ ഇനി ഗ്രീൻ ഗ്രാസ്, ബ്ലൂബെറി, ഇതൊക്കെ അലിട്രേഷന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് പെർസോണിഫിക്കേഷൻ. പെർസോണിഫിക്കേഷൻ ഈസ് എ പോയറ്റിക് ഡിവൈസ് വെർ അനിമൽസ്, പ്ലാന്റ്സ് ഓർ ഈവൻ ഇന്നാനിമേറ്റ് ഒബ്ജക്ട്സ് ആർ ഗിവൻ ഹ്യൂമൻ ക്വാളിറ്റീസ്. പെർസോണിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ കവിതയിൽ അല്ലെങ്കിൽ പോയത്തിൽ അനിമൽസിനോ പ്ലാന്റ്സിനോ അല്ലെങ്കിൽ ജീവനില്ലാത്ത വസ്തുക്കൾക്ക് മനുഷ്യൻ്റെ ക്വാളിറ്റീസ് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ എക്സാമ്പിളായിട്ട് ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗിൽ രണ്ട് എക്സാമ്പിൾസ് ഉണ്ട്. ടു ഹർ ഫെയർ വർക്ക്സ്. അപ്പോൾ ടു ഹർ ഫെയർ വർക്ക്സ് എന്ന് പറഞ്ഞാൽ നേച്ചറിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നേച്ചറിൻ്റെ ഫെയർ വർക്ക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? നേച്ചറിൻ്റെ മനുഷ്യൻ്റെ ക്വാളിറ്റീസ് കൊടുക്കുക, നേച്ചറിൻ്റെ മനുഷ്യൻ്റെ ക്വാളിറ്റി കൊടുക്കുകയാണ്. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കൂ. ദ ഫ്ലവർ എൻജോയ്സ് ദ എയർ. ഫ്ലവർ എയർ എൻജോയ് ചെയ്യുകയാണ് അല്ലേ, എൻജോയ്. അപ്പോൾ എന്താണ്? ഫ്ലവറിന് മനുഷ്യൻ്റെ ക്വാളിറ്റീസ് കൊടുക്കുന്നു. അപ്പോൾ ഇത്തരം ലൈൻസ് കാണുകയാണെങ്കിൽ അത് പെർസോണിഫിക്കേഷനായിട്ട് നിങ്ങൾ എഴുതണം. ഓക്കെ, നെക്സ്റ്റ് പോയറ്റിക് ഡിവൈസ് ഇമേജറിയാണ്. ഇമേജറി എന്ന് വെച്ചാൽ ഫിഗറേറ്റീവ് ലാംഗ്വേജ് അഥവാ എന്താണ് അലങ്കാരപൂർണമായ ഭാഷ.
അപ്പോൾ ആറ് സിക്സ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൻസറി ലാംഗ്വേജ് ഉണ്ട്. അപ്പോൾ ഇത് സിക്സ് ടൈപ്സ് ആണുള്ളത്. ആദ്യത്തെ വിഷ്വൽ ഇമേജറി. വിഷ്വൽ ഇമേജറി എന്ന് വെച്ചാൽ സെൻസ് ഓഫ് സൈറ്റുമായി കാഴ്ചയുമായി ബന്ധപ്പെട്ടതാണ്. രണ്ടാമത് ഓഡിറ്ററി ഇമേജറി. ഓഡിറ്ററി ഇമേജറി എന്ന് വെച്ചാൽ സെൻസ് ഓഫ് ഹിയറിങ്ങുമായി കേൾവിയുമായി ബന്ധപ്പെട്ടത്. ഇനി ടാക്റ്റൈൽ ഇമേജറി എൻഗേജസ് സെൻസ് ഓഫ് ടച്ച്. ടച്ചുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇമേജറിയാണ് ടാക്റ്റൈൽ. ഇനി ഓൾഫാക്ടറി ഇമേജറി എൻഗേജസ് ദ സെൻസ് ഓഫ് സ്മെല്ല്. സ്മെല്ലുമായി ബന്ധപ്പെട്ട ഒരു ഇമേജറി എന്ന് പറയുമ്പോൾ ഓൾഫാക്ടറി. പിന്നെ ഗസ്റ്റേറ്ററി ഇമേജസ് എൻഗേജസ് ദ സെൻസ് ഓഫ് ടേസ്റ്റ്. പിന്നെ ടേസ്റ്റുമായി ബന്ധപ്പെട്ടത് ഇമേജറിയാണ് ഗസ്റ്റേറ്ററി. കൈനസ്തെറ്റിക് ഇമേജറി എൻഗേജസ് ദ ഫീലിംഗ് ഓഫ് മൂവ്മെൻറ്റ്. അപ്പോൾ ഫീലിംഗ് ഓഫ് മൂവ്മെൻറ്റ് അതുമായി ബന്ധപ്പെട്ടത് കൈനസ്തെറ്റിക് ഇമേജറിയാണ്. ഓക്കെ, നിങ്ങൾക്ക് സാധാരണയായിട്ട് കാണുന്നതാണ് എക്സാമിന് കാണുന്ന രണ്ട് തരം ഇമേജറിയാണ് വിഷ്വൽ ഓഡിറ്ററി. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. ബാലഡ് ഓഫ് ഫാദർ ഗലീഗനിലെ രണ്ട് എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ സിക്ക് മാൻസ് വൈഫ് ഓപ്പനിങ് ദ ഡോർ. അപ്പോൾ നമുക്ക് ആ രോഗിയുടെ ഭാര്യ വാല് തുറക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ മനസ്സിൽ കാഴ്ചയാണ് വരുന്നത് പോയത്തിലൂടെ. അപ്പോൾ അതൊരു വിഷ്വൽ ഇമേജറിയാണ്. രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ നോക്കൂ. സ്പാരോ ചേർപ്പ്, കിളികളുടെ കിളികൾ ശബ്ദം ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്താണ് അതൊരു സൗണ്ടുമായി റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അത് ഓഡിറ്ററി ഇമേജറിയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയേ ഉള്ളൂ. ഈ പോയറ്റിക് ഡിവൈസസ് ഒക്കെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പോയറ്റിക് സെക്ഷനിൽ, പോയട്രി സെക്ഷനിൽ ഫുൾ മാർക്ക് നേടാം. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.